നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്പൈസി കോൺ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. കോൺ മസാല പല ടൈപ്പിലും നമ്മൾ തയ്യാറാക്കും. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കോൺ മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു കോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ നാരൊക്കെ ഒന്ന് കളഞ്ഞതാണ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് രണ്ടായി മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അല്ലികളൊക്കെ ഒന്ന് ഇതുപോലെ അടർത്തി നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഇതുപോലെ അടർത്തി എടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കത്തി കൊണ്ടാണെങ്കിലും നമുക്കിത് മുഴുവനായിട്ട് ഒന്ന് അടർത്തി എടുക്കാം. അപ്പോൾ ഇത് അല്ലികളൊക്കെ അടർത്തി എടുത്തതിന് ശേഷം നമുക്ക് ഈ കോൺ ഒരു കുക്കറിയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമുക്ക് കുക്കറിയിലേക്ക് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന കോണൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പച്ച കോണാണെങ്കിൽ കുക്കറിയിൽ ഇടണമെന്നില്ല. നമുക്ക് വെള്ളം ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിലിട്ട് തിളപ്പിച്ചാലും മതി. അപ്പോൾ ഇതാ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അപ്പോൾ നല്ല പച്ചയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രണ്ട് മൂന്ന് വിസിൽ കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ കോൺ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ നമ്മൾ സവാള ഒരു ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്, ചെറുതായി നുറുക്കിയത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂട്ടോടെ തന്നെ നമുക്ക് സവാള ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കോണിൻ്റെ ചൂടിൽ സവാള ഒന്ന് അവിയാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ സവാള ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം സവാള ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റ് ഞാനെടുത്ത് ചെറിയതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റും അതുപോലെ തന്നെ നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് പുഴുങ്ങിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പച്ചക്കന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്പൈസി ആണെന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കോൺ മസാല എന്ന് പറയുന്നത്. സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇത് നല്ല സ്പൈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ ഇത് കുറയ്ക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കാം. അപ്പോൾ കോണൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.